സർക്കാരിനെ അടിക്കാൻ വീണ്ടും ഹൈക്കോടതി വടിയെടുക്കുന്നു. ഇത്തവണ സർക്കാരിന്റെ ആപ്പിലാണ് ഹൈക്കോടതി അടിക്കാൻ പോകുന്നത്. വെബ്ക്യു ആപ്പിനായി കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫെയർകോഡിനെ തിരഞ്ഞെടുത്തതിനെ ചോദ്യം ചെയ്ത ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി സർക്കാരിനെ നോട്ടീസ് അയച്ചത്. വെബ്ക്യു ആപ്പുമായുള്ള കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊച്ചിയിലുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചട്ടം ലംഘിച്ചാണ് കരാറെന്നും ഫെയർകോഡ് കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനി അല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഐ ടി മിഷന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും കാറ്റിപ്പറത്തിയാണ് കരാർ ഉറപ്പിച്ചതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വെബ്ക്യു ആപ്പിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഓൺലൈൻ മീറ്റിംഗുകളുടെ വീഡിയോ നശിപ്പിക്കരുതെന്ന് കോടതി നിർദ്ദേശം നൽകി. ഹർജിയിൽ വിശദമായ വാദം 29-ന് കേൾക്കും. മദ്യവിൽപ്പനയ്ക്ക് വെർച്വൽ ക്യൂവിനായുള്ള ആപ്പ് നിർമ്മിക്കാൻ എറണാകുളത്തെ ഫെയർകോഡ് എന്ന കമ്പനിക്കാണ് സർക്കാർ കരാർ നൽകിയത്. ഇതനുസരിച്ച് സംസ്ഥാനത്തെ ഔട്ട്ലെറ്റുകളുടെയും ബാറുകളുടെയും വിവരം കമ്പനി തേടിയാണ് ആപ്പ് തയ്യാറാക്കിയത്. മന്ത്രിസഭായോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മദ്യവിൽപ്പനയ്ക്ക് വെർച്വൽ ക്യൂ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മദ്യം വാങ്ങാം. ബാർ കൗണ്ടർ വഴി പാഴ്സൽ വാങ്ങാനും ആപ്പ് വേണം. എന്നാൽ ആപ്പ് നിർമ്മാണത്തിന് കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ സുതാര്യതയില്ലെന്നും ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ആപ്പ് പുറത്തിറങ്ങിയത് മുതൽ സർക്കാരിന് തലവേദനയാണ്. ആപ്പിനെതിരെയുള്ള പരാതിയുമായി കൺസ്യൂമർ ഫെഡും ബെവ്കോയും സർക്കാരിനെ സമീപിച്ചു. ആപ്പ് ഇറങ്ങിയതോടെ ഈ രണ്ട് കൂട്ടർക്കും, അതായത് ബെവ്കോയ്ക്കും കൺസ്യൂമർ ഫെഡിനും, കച്ചവടവും വരുമാനവും കുറഞ്ഞുവെന്നാണ് ഇവരുടെ പരാതി. ആപ്പ് പ്രയോജനപ്പെട്ടത് ബാറുകാർക്കും. പ്രതിദിനം 6 കോടി രൂപ വിറ്റുവരവുണ്ടായിരുന്ന കൺസ്യൂമർ ഫെഡിന് ഇപ്പോൾ 2.5 കോടി മാത്രമാണ് വരുമാനം. 15 കോടിയോളം പ്രതിദിന വരുമാനമുണ്ടായിരുന്ന ബെവ്കോയ്ക്ക് ഇപ്പോൾ 3 കോടി മുതൽ 4 കോടി വരെ മാത്രമേ വരുമാനമുള്ളൂ. ത്രിവേണി സ്റ്റോർ അടക്കമുള്ള കൺസ്യൂമർ ഫെഡിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ മദ്യവിൽപ്പനയിൽ നിന്നുള്ള ലാഭത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതേസമയം ബെവ്ക്യു ആപ്പ് പിൻവലിക്കേണ്ടതില്ലെന്നാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. അതേസമയം ബാറുകളിൽ മദ്യം വിളമ്പാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ മദ്യവിൽപ്പനയ്ക്കുള്ള ബെവ്ക്യു ആപ്പ് ഒഴിവാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ റെസ്റ്റോറൻറ്റുകൾ തുറക്കുന്നുണ്ടെങ്കിലും ബാറുകളിലെ മദ്യക്കച്ചവടത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല. ബാറുകളിലെ കച്ചവടം തടസ്സപ്പെട്ടതുകൊണ്ടാണ് മദ്യം പാഴ്സലായി വിൽക്കാൻ സംസ്ഥാന സർക്കാർ അനുവാദം നൽകിയത്. ബിവറേജസിന് കച്ചവടം കുറഞ്ഞതിനെ തുടർന്ന് ആപ്പ് ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നു. ആപ്പ് പിൻവലിച്ചാലും ബാറുകളിലെ പാഴ്സൽ വിൽപ്പന നിർത്താവുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ മാത്രമായി വിൽപ്പന അനുവദിച്ചാൽ മദ്യശാലകൾക്ക് മുന്നിൽ തിരക്കുണ്ടാവും. പൊതുമേഖലാ ഔട്ട്ലെറ്റുകൾക്ക് പഴയപടി കുപ്പിയോടെ മദ്യം വിൽക്കാനുള്ള കുത്തക അവകാശം നൽകിയാൽ മാത്രമേ ബെവ്കോയ്ക്ക് നേട്ടമുണ്ടാകൂ. മദ്യത്തിന്റെ കുത്തക കച്ചവട അവകാശമുള്ള ബിവറേജസ് കോർപ്പറേഷന്റെ പ്രധാന വരുമാനം റീറ്റെയിൽ വെയർഹൌസ് മാർജിനുകളാണ്. ചെറുകിട വിൽപ്പനയിൽ 20% മൊത്ത വിൽപ്പനയിൽ 8% ലാഭം. 267 ഔട്ട്ലെറ്റുകളിലെ ചില്ലറ വിൽപ്പനയാണ് പ്രധാന വരുമാനം. അതേസമയം വെയർഹൌസുകളിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ്. ഈ വെയർഹൌസുകളിൽ നിന്നാണ് ബാറുകൾക്ക് മദ്യം വിതരണം ചെയ്യുന്നത്. ബാറുകളിൽ കച്ചവടം കൂടുമ്പോൾ വെറും 8% ബിവറേജസ് കോർപ്പറേഷന് ലഭിക്കുന്നത്. ഇതേസമയം സ്വന്തം ഔട്ട്ലെറ്റുകളിലൂടെ മദ്യം വിൽക്കുമ്പോൾ ബിവറേജസ് കോർപ്പറേഷന് ഇരട്ടി ലാഭവും ലഭിക്കും. ബാറുകൾക്ക് ആനുപാതികമായി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഇല്ല. ഒരു ഔട്ട്ലെറ്റിന് പരിസരത്ത് 4 മുതൽ 10 വരെ ബാർ ഹോട്ടലുകൾ ഉണ്ട്. ഔട്ട്ലെറ്റിൽ ലഭിക്കേണ്ട കച്ചവടം ഇവയിലേക്ക് വീതിച്ചതോടെയാണ് കോർപ്പറേഷന്റെ വരുമാനം കുത്തനെ ഇടിഞ്ഞത്. ഒരൗട്ട്ലെറ്റിൽ ദിനംപ്രതി 8 ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നില്ലെങ്കിൽ ആ ഔട്ട്ലെറ്റ് നഷ്ടത്തിലാണെന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ നിഗമനം. ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ 64 ഉണ്ടെന്ന് നേരത്തെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ദിവസവും 15 ലക്ഷം വരെ വിൽപ്പനയുണ്ടായിരുന്ന ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ വെറും 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെയുള്ള വിൽപ്പനയാണ് നടക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം കച്ചവടം ആരംഭിച്ചുവെങ്കിലും പലയിടത്തും പുതിയ സ്റ്റോക്ക് എടുത്തിട്ടില്ല. കച്ചവടം കുറവായതാണ് കാരണം.